Yeah. Chum. नाति तव जननम् कालो न जानाति तव समापनम् दृष्टो

നമസ്കാരം വീട്ടിൽ തന്നെ നന്നായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അത്ഭുതമാണ് ഒരുപാട് പേർ പരാതി പറയുന്നു എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഇരിക്കുക പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതുകൊണ്ടാണ് ഇത് ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത് കണ്ണടച്ച് സ്വസ്ഥമായിരിക്കുന്നത് എങ്ങനെ പഠിക്കുക എന്നത് നിങ്ങൾക്കൊരു ധ്യാനവും അറിയില്ലെങ്കിലും അതൊന്നും കുഴപ്പമില്ല വെറുതെ കണ്ണടച്ചിരിക്കൂ കണ്ണുകൾ അടയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ് നിങ്ങൾ കണ്ണും തുറക്കുമ്പോൾ പഞ്ചേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ കണ്ണിനെ കുറച്ച് കൂടുതൽ ലഭിക്കും മനസ്സിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഇന്ദ്രിയമാണ് ദർശനേന്ദ്രിയം ഇന്ദ്രിയം ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടും ഇപ്പോൾ നിങ്ങളൊരു നായയാണെന്ന് വിചാരിക്കുക നായ എന്ന വാക്ക് വില കുറച്ച് കാണാനുള്ള കാര്യമായിട്ടല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് വെഡികൾ പുറത്തുണ്ട് നിങ്ങൾ നായ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അയാൾ ഞങ്ങളെ നായ എന്ന് വിളിച്ചു ഇന്ന് നായകൾ വളരെ വിലപ്പെട്ടതാണ് അവ കൂടുതൽ സംരക്ഷണം എടുത്തിട്ടുണ്ട് അവയ്ക്ക് നല്ല സംരക്ഷണം കിട്ടുന്നുണ്ട് മനുഷ്യരെക്കാൾ ഇപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളൊരു നായയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എപ്പോഴും ഗന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ നിങ്ങൾ മനുഷ്യൻ കാണുന്നത് പോലെ അത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും അവ മണത്ത് കണ്ടുപിടിക്കും എല്ലാ മാംസപക്കായ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങളൊരു കാട്ടിലകപ്പെടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്കെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ മൂക്കൊന്നും ഉയർത്തും അവർ കാണാൻ ശ്രമിക്കില്ല കാരണം അവരുടെ കാഴ്ചശക്തി അവരുടെ ഘാണശക്തിയേക്കാൾ കുറവാണ് ഘ്രാണശക്തി അങ്ങേറ്റം ക്ഷമതയുള്ളതാണ് അവർക്ക് നിങ്ങളെ ഒരു മൈലപ്പുറത്താണെങ്കിൽ പോലും മണത്ത് കണ്ടുപിടിക്കാൻ കഴിയും അവർക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല നിങ്ങളെ ഒന്ന് മണത്ത് നോക്കിയാൽ മതി അവർക്കറിയാനും പറ്റും പക്ഷേ മനുഷ്യർക്ക് കാഴ്ചശക്തി താരതമ്യേന അധികമാണ് കണ്ണടച്ചുകൊണ്ട് സമാധാനമായി നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ലോകം അപ്രത്യക്ഷമാകും ഇത്രയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഏതവസ്ഥയിൽ കൂടെയും നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും ജീവിതവും മരണവും ഒന്നും പിന്നെ ഒരു പ്രശ്നമായിരിക്കില്ല ഇത്രമാത്രമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഈ ലോകം തന്നെ അപ്രത്യക്ഷമാകുന്നു കണ്ണടയ്ക്കുക എന്നതിൻ്റെ ആശയം തന്നെ ഇതാണ് നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ പിന്നെ നിങ്ങളൊന്നും കാണരുത് കാരണം കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു ക്യാമറ പോലെയാണ് നിങ്ങൾ ലാൻഡ്സ്കാപ്പ് വെച്ചടച്ചാൽ പിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയരുത് പക്ഷേ ഇപ്പോൾ നാം കണ്ണടയ്ക്കുമ്പോൾ ഓർമ്മകൾ നിർത്താതെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചവയിൽ നിന്നും അപ്പോൾ ഇതാണ് ബുദ്ധിമുട്ട് ഈ ഒരു കാരണത്താലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിലാണ് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും നിങ്ങൾ പ്രശ്നത്തിലാണ് ഇതൊരു പരിശോധനാ സമയമാണ് നിങ്ങൾ വീട്ടിലായതുകൊണ്ടല്ല പരിശോധനാ സമയമെന്നാൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ മറികടക്കുന്നത് ഈ രാജ്യവും ലോകവും തന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് അതായത് ഈ വൈറസിനാൽ ബാധിക്കപ്പെടാതെ എങ്ങനെയാണ് അത് ബാധിക്കാതെ നോക്കുന്നത് ദുർബലരായ കുറെ പേരുള്ള ഈ സമൂഹത്തിൽ നിന്നും അതൊരു ചലഞ്ചാണ് അതിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ഇപ്പോൾ ഒരുപാട് മനുഷ്യർ പരാതി എങ്ങനെയാണ് വീട്ടുകാരുടെ കൂടെ ഇരിക്കുക എന്നത് എങ്ങനെയാണ് സ്വന്തം വീട്ടിലിരിക്കുക എന്നു മുതലാണ് വീട് ഇത്ര വലിയൊരു ഭീകരമായ സ്ഥലമായി മാറിയത് അല്ല അത് വീടിന്റെ പ്രശ്നമല്ല നിങ്ങൾ കാണും നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അത് അതിലേറെ ഭീകരമാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഉപദ്രവിക്കും അപ്പോൾ നിങ്ങൾ കണ്ണു തുറന്നാൽ ഉറപ്പായും മറ്റുള്ളവരെ ഉപദ്രവിക്കും നിങ്ങൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ണു തുറന്നിരിക്കുമ്പോൾ ഇവരേക്ക് ഉപദ്രവിക്കും കണ്ണടച്ചിരുന്നാൽ സ്വയം ഉപദ്രവിക്കും നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് വളരെ ആത്മാർത്ഥമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിനെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് വേറെ ആരോടും പറയണ്ട അത് നിങ്ങളുടെ മനസ്സാണ് വേണമെങ്കിൽ ഏതെങ്കിലും എക്സ്പേർട്ടിനെടുത്തോളൂ ഏതെങ്കിലും സൈക്കോ അനാലിസ്റ്റ് അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്ന ആരാണെങ്കിലും പറയും അവർ പറയും ഇതൊരു ഭ്രാന്തന്റെ മനസ്സാണെന്ന് ഇങ്ങനെയാണ് ഭൂരിഭാഗം മനുഷ്യരും നടക്കുന്നത് ഇത് കാരണം കൊണ്ടാണ് അവരെല്ലാം നിർബന്ധിതമായ ഒരു ബിസിയിൽ ആകുന്നത് ഇനി അവർക്കൊന്നും അവർക്ക് എന്തെങ്കിലും ഹോബി കാണും അവർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയില്ല ആളുകൾ പഴയ താക്കോലുകളെല്ലാം കളക്ട് ചെയ്യുന്നു സ്റ്റാമ്പുകൾ അങ്ങനെയുള്ളവ ഞാനിതിനൊന്നും ഇതിനല്ല പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴൊക്കെ ഉള്ള നിങ്ങളുടെ ശ്രമം മനസ്സിന്റെ കലഹങ്ങളെ ഡീൽ ചെയ്യാനാണ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കും അപ്പോൾ ഇതാണ് അതിന് പറ്റിയ സമയം നിങ്ങളിത് ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങളത് സ്വയം ചെയ്യാത്തത് കൊണ്ട് ഈ ും പോലീസും ആളുകളെ വീടുകളിലേക്ക് തിരിച്ചു ഓടിക്കുന്നു അമേരിക്കയിൽ അവരുടെ സൈന്യം മുഴുവനും എല്ലായിടത്തും ഉണ്ട് അമേരിക്കയിലെ സൈന്യം അതെല്ലായിടത്തും അമേരിക്ക മുഴുവനുമുള്ള ആളുകളെയെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അതിനാൽ ഇപ്പോൾ ഇത് നിർബന്ധപൂർവമാണ് ചെയ്യുന്നത് ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഉള്ളിലേക്ക് തിരിയുവാനായി വെറുതെ കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിന്റെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കൂ നിങ്ങൾ കണ്ണടച്ചാൽ മാത്രമേ അതറിയാൻ പറ്റൂ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ ലോകത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഈ മന്ത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മന്ത്രം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ ഒരു നിർമ്മിതിയാണ് ശരിയായ രീതിയിൽ ഉച്ചരിക്കുകയാണെങ്കിൽ ഈ മന്ത്രം പ്രത്യേകിച്ചും രൂപപ്പെടുത്തിയത് നിങ്ങളിൽ സമത്പ്രാണ ഉളവാക്കാൻ വേണ്ടിയാണ് പ്രാണവായുവിന് അഞ്ച് തലങ്ങളുണ്ട് നമ്മുടെ ശരീരഘടനയിൽ സമത്പ്രാണിയുടെ ഉത്തരവാദിത്തം എന്നത് നമ്മുടെ ശ്വസന സംവിധാനത്തെയും ചിന്താപ്രക്രിയകളെയും നിയന്ത്രിക്കുക എന്നതാണ് കൂടാതെ ഉഷ്ണവും ഉൽപ്പാദിപ്പിക്കുന്നു പ്രാണവായു അടിസ്ഥാനപരമായി ശ്വസന പ്രക്രിയകളെയും ചിന്താപ്രക്രിയകളെയും തന്നെയാണ് നിയന്ത്രിക്കുന്നത് പക്ഷേ സമത്പ്രാണയമില്ലാതെ പ്രാണവായുവിന് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏത് രീതിയിലുള്ള ക്രിയയോ പ്രാണായാമമോ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ ആ ശരീരത്തിൽ ഉഷ്ണമുല്പാദിപ്പിക്കും അതുകൊണ്ട് ഉഷ്ണം ഉൽപ്പാദിപ്പിക്കാതെ നിങ്ങളിലെ മറ്റു തലങ്ങളൊന്നും ശരിക്കും ഉണരുകയില്ല അതുകൊണ്ട് ഒരു കാര്യം എന്നത് ഉഷ്ണമുൽപ്പാദിപ്പിക്കുക എന്നതാണ് കാരണം അത് പ്രതിരോധ ശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഞാനിപ്പോൾ ക്രിയയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്തമില്ലാതെ പുറത്തു പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന ക്രിയ നിങ്ങളുടെ മന്ത്രമൊക്കെ കൊറോണയ്ക്കുള്ള ഒരു പരിഹാരമാണെന്ന് അല്ല അതങ്ങനെയല്ല അത് നിങ്ങളുടെ ഘടനയെ ശക്തിപ്പെടുത്തും നിങ്ങൾ ഈ ഭയം കൊണ്ട് ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ തുടങ്ങിയാലും അതിന്റെ ഫലം പ്രകടമാകുവാൻ ഏകദേശം നാല് മുതൽ വരെ എടുക്കും എന്നാൽ നിങ്ങളിത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അനുഭവപ്പെടും മറ്റു പലരെയും അപേക്ഷിച്ച് നിങ്ങളുടെ ശരീരം എത്രമാത്രം പ്രതിരോധ ശേഷിയുള്ളതാണെന്ന് അതിനാൽ ഈശക്രിയയും മന്ത്രവും കൊണ്ട് നമ്മുടെ ഘടനയിൽ ഒരു പ്രത്യേകതരം സന്തുലിനാവസ്ഥയുണ്ടാകും അത് റിലീസ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു ഇല്ലേ ഇന്ന് ഇന്നത് റിലീസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തുക കാരണം അതെ ജീവിതം നമുക്കൊരു ഇടവേള തന്നിരിക്കുകയാണ് അത് നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാം അല്ലാതെ ആകുലപ്പെട്ട് ഭയപ്പെട്ടിരിക്കാനല്ല ചോദ്യങ്ങൾ ചോദിക്കാം നമസ്കാരം സദ്ഗുരു ആദ്യത്തെ ചോദ്യം ലാവണ്ണയിൽ നിന്നുമാണ് രണ്ട് ദിവസം മുമ്പ് അങ്ങ് പറഞ്ഞു വൈറസിന് നിങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല നിങ്ങൾ അവയുടെ ഒരു താമസ സ്ഥലം മാത്രമാണെന്ന് ട്വിറ്ററിൽ ബുദ്ധിമാന്മാരാണ് എന്ന് സ്വയം പറയുന്ന കുറച്ചു പേർ ഈ പ്രസ്താവനയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമോ ശരിക്കും ഇത് സത്യമാണോ വൈറസിന് നമ്മെ കൊല്ലണമെന്നില്ല എന്നുള്ളത് അപ്പോൾ മനുഷ്യനൊഴികെ ഭൂമിയിൽ ഒരു ജീവിക്കും അവയുടെ സ്വന്തം വാസസ്ഥലം നശിപ്പിക്കാൻ താല്പര്യമില്ല മനുഷ്യൻ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ അപ്പോൾ അവരും അങ്ങനെ ചെയ്യുന്നത് മനഃപൂർവ്വമല്ല അബോധപൂർവമാണ് അവരത് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈറസും അത് ചെയ്യുന്നത് അബോധപൂർവമാണ് അതിനെ നിങ്ങൾക്കുള്ളിൽ ജീവിക്കണം പക്ഷേ അവയുടെ പ്രവർത്തനം കുറച്ചു കൂടി പോകും അതിൽ നിങ്ങളും ഞാനും മരിച്ചു പോയേക്കാം ഞാനൊരു സംഭവം പറയാം എനിക്കൊരു പതിനേഴ് വയസ്സുള്ള സമയത്ത് ആ സമയം ആയപ്പോഴേക്കും എനിക്ക് എനിക്ക് അഞ്ചാം പനി വന്നു ടൈഫോയിഡ് വന്നു അങ്ങനെ പല അസുഖങ്ങളും എനിക്ക് വസൂരി വന്നു എൻ്റെ മൂക്കിൽ ഇതിന് തെളിവുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ഏതും അന്നത്തെ കുട്ടികൾക്കെല്ലാം ഉണ്ടാകുന്നത് എനിക്കും ഉണ്ടാകുമായിരുന്നു അതൊക്കെ ഉണ്ടായപ്പോഴും ഞാൻ ഒരിക്കലും അതൊന്നും എന്നെ കീഴ്പ്പെടുത്തിയിരുന്നില്ല എനിക്ക് ടൈഫോയിഡ് വീണ്ടും ഉണ്ടായപ്പോൾ പോലും നല്ല പനിയുള്ളപ്പോഴും ഞാൻ കളിക്കാൻ പോകുമായിരുന്നു അപ്പോഴത്തെ ഏറ്റവും വലിയ ഗുണം സ്കൂളിൽ പോകണ്ട എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഇക്കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അവർ എന്തു പേരിട്ട് വിളിച്ചാലും എനിക്കത് ഇഷ്ടമാണ് കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല ഔദ്യോഗികമായി നിങ്ങൾക്ക് അവധിയുണ്ട് പക്ഷേ എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എനിക്ക് കോളറ പിടിപെട്ടു പക്ഷേ ഈ സാധനത്തിനെ ഞാൻ കണ്ടപ്പോഴേക്കും ഇതെനിക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അതെന്നെ കിടത്തിക്കളഞ്ഞു അങ്ങനെ ഞാൻ ഏകദേശം അബോധാവസ്ഥയിലായി എൻ്റെ അമ്മയും അമ്മൂമ്മയും എല്ലാം കരയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അയ്യോ ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു എന്ന് മുത്തശ്ശി എൻ്റെ മൂക്കിൻ തുമ്പത്ത് കൈവെച്ച് നോക്കും അപ്പോൾ എൻ്റെ മൂക്ക് തണുത്തിരിക്കുകയായിരിക്കും ഇവൻ്റെ കാര്യം തീർന്നു എന്ന് പറയും എല്ലാവരും കരയുന്നു എൻ്റെ അച്ഛനൊരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ശ്രമിക്കുന്നുണ്ട് രണ്ട് ഡോക്ടർമാർ കൂടി വന്നു അപ്പോഴേക്കും ഞാനങ്ങ് മുഴുവനായും പോവുകയായിരുന്നു ഇതൊക്കെ വെറും രണ്ടു മണിക്കൂർ കൊണ്ടാണ് പക്ഷേ പിറ്റേന്ന് വൈകുന്നേരം ഞാൻ എഴുന്നേറ്റിരുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എല്ലാവരും പറഞ്ഞു നീ പുറത്തിറങ്ങരുത് എന്നിട്ട് എന്നെ അവരുടെ മുറിയിലിട്ട് പൂട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ടെറസിലെങ്കിലും അനുവദിക്കൂ അവിടെ എനിക്ക് കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടല്ലോ ചുറ്റിത്തിരിയാൻ അങ്ങനെ അവരെന്നെ ടെറസിൽ കൊണ്ടാക്കി അപ്പോൾ എന്നെ ഈ കാര്യം ആശയക്കുഴപ്പത്തിലാക്കി ഇതുവരെ എനിക്ക് കുറെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വളരെ ആസ്വദിച്ചു കാരണം അതൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി പക്ഷേ ഈ ഒരു സാധനം അതെന്താണെങ്കിലും എന്നെ തളർത്തിക്കളഞ്ഞു ഞാൻ ശരിക്കും മരിച്ചതുപോലെയായിരുന്നു അതുകൊണ്ട് എനിക്കിത് അറിയണമായിരുന്നു അത് അതിന്നത്തെ പോലെ ഇന്റർനെറ്റും ഗൂഗിളും ഒന്നുമുള്ള കാലമല്ല നിങ്ങൾ ഇപ്പോൾ വെറുതെ ചോദിക്കുന്നത് പോലെ അങ്ങനെ ഞാൻ സ്കൂൾ ലൈബ്രറിയിലേക്ക് പോയി അവിടെ ലൈബ്രറിനോട് ചോദിച്ചു അവർ എനിക്കൊരു പുസ്തകം തന്നു പാത്തോജിൻസിനെ കുറിച്ച് അതുവരെ ആ വാക്ക് ഞാൻ കേട്ടിട്ടേയില്ല കാരണം അപൂർവമായി ഞാൻ ബയോളജി ക്ലാസ്സിലേക്ക് പോകാറുള്ളൂ അങ്ങനെ ഞാൻ ആ പുസ്തകം മുഴുവനും വായിച്ചു ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു അവ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയല്ല പക്ഷേ അതിനെ വളരെയധികം ചിന്തിപ്പിച്ചു നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഈ സാധനത്തിന് എന്നെ ഇതുപോലെ വീഴ്ത്താൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ അച്ഛനുമായി ഒരു സംഭാഷണത്തിലേർപ്പെട്ടു അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഡോക്ടറായിരുന്നു അദ്ദേഹം എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് സാധനം എന്നെ തളർത്തുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്താണിത് പിന്നീട് അദ്ദേഹം എന്നോട് ഈ വക കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം പറഞ്ഞു തന്നു അതിപ്പോഴും എന്റെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഓരോ വാക്കും അദ്ദേഹം പറഞ്ഞത് കൂടാതെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതും കാരണം ഇതൊരു അനുഭവപരമായ ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ച് ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒന്നായിരുന്നു അത് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ക്രിക്കറ്റ് മത്സരത്തിലോ ഒരു ഹോക്കി മത്സരത്തിലോ തോൽക്കുമ്പോഴുള്ള ഒരുതരം ഫീലിംഗ് ആയിരുന്നു അതെനിക്ക് അത്രയും ഒരു അനുഭവമായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഈ പാത്തറ്റിൻസ് അവ ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ അത് വിവിധ തരത്തിലുണ്ട് ഒരു കാര്യം എന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കൊറോണയുടെ കാര്യം എടുത്താൽ അത് മൃഗങ്ങൾക്കുള്ളിൽ വളരെ നന്നായി ജീവിക്കുകയായിരുന്നു അവരെയൊന്നും കൊല്ലാതെ തന്നെ എന്നാൽ ഇപ്പോഴത് മനുഷ്യരിലേക്ക് പടർന്നിരിക്കുന്നു ഇപ്പോഴും അവ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു മൃഗങ്ങളിൽ ചെയ്തതുപോലെ തന്നെയാണ് പക്ഷെ നമുക്കതിനെ പ്രതിരോധിക്കാനാവുന്നില്ല നമ്മൾ തകർന്നു വീഴുന്നു അപ്പോൾ ഇത് വ്യക്തമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെട്ട മിക്ക മനുഷ്യരും സുഖം പ്രാപിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ നിർഭാഗ്യവെച്ചാൽ ഇതിൻ്റെ ഇരകളാകുന്നു ഇതെന്താണ് പറയുന്നത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അത് ലളിതമായി പറയുന്നു പക്ഷേ അത് മരിക്കാനിടയുള്ള അത്ര ആക്രമണാത്മകമായി ജീവിക്കുന്നു പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ആ കാലഘട്ടത്തിൽ വായിച്ചത് പോലും എനിക്കിന്ന് പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർക്കണം അക്കാലത്തും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് എഴുതിയ ആളുടെ പേര് ഓർക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആ പേര് പറയാമായിരുന്നു അപ്പോഴേ അവർ വ്യക്തമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു ഇപ്പോൾ നമ്മളിൽ പ്രവേശിക്കുന്നതും നമ്മളിൽ മുമ്പ് തന്നെ ഉള്ളതുമായ മിക്ക വൈറസുകളും ബാക്ടീരിയകളും അവ നമ്മെ ഉപദ്രവിക്കാതെ നമ്മുടെ ജീവിത പ്രക്രിയയെ പല വിധങ്ങളിൽ സഹായിക്കുന്നു അവ ഒരു കാലഘട്ടത്തിൽ വളരെ ദോഷകരമായിരുന്നു പക്ഷേ അങ്ങനെ ജീവിച്ചാൽ സ്വന്തം ആവാസ വ്യവസ്ഥയെ തന്നെ അത് നശിപ്പിക്കും എന്നവ മനസ്സിലാക്കി അതിനാൽ അവയൊരു നിശ്ചിത കാലയളവിൽ മിതമായി ഒന്നായി പരിവർത്തനം ചെയ്യുകയും തുടർന്ന് നമ്മളോടൊപ്പം ജീവിക്കാൻ പഠിക്കുകയും ചെയ്തു അവ മറ്റു മൃഗങ്ങളോടൊപ്പം സുഖമായി ജീവിച്ചിരുന്നു മറ്റു മൃഗങ്ങൾ അവയെ സുഖമായി അതിജീവിച്ച് പോന്നിരുന്നു കൂടാതെ അവയും ഇതാണ് ജീവിതത്തിന്റെ സ്വഭാവം ഒന്നിനുള്ളിൽ ഒന്ന് അതിനുള്ളിൽ മറ്റൊന്ന് നിരവധി ജീവജാലങ്ങൾ ട്രില്യൺ കണക്കിന് ജീവജാലങ്ങൾ എല്ലാം പരസ്പരം ഒന്നായി വലപോലെ കുടുങ്ങിക്കിടക്കുന്നു നമ്മളും അത് തന്നെയാണ് ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളും വൈറസുകളും ഇപ്പോൾ ഇതിനുള്ളിൽ ജീവിക്കുന്നു പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു മാൻഡോക്സ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഇന്ത്യക്കാരോടാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ മൂന്നാലാഴ്ചകളിലായി ഒരു വിദേശീയരാണ് ഒരു ഇന്ത്യക്കാരനാരാണ് എന്ന് ഞങ്ങൾ നോക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വംശീയ വിവേചനം മൂലമല്ല അവർ എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയണം അവർ ഇറ്റലിയിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ എവിടെ നിന്നാണെന്ന് നോക്കൂ ഇപ്പോൾ ഇറ്റലി ചൈനയേക്കാൾ മുന്നിലാണ് വളരെ നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ പക്ഷേ ഇതെല്ലാം നിങ്ങൾ ഇന്ത്യക്കാരിൽ മാൻഡോക്സ് പരിശോധന നടത്തുകയാണെങ്കിൽ നമ്മളെല്ലാവരും മാൻഡോക്സ് പരിശോധനയിൽ പരാജയപ്പെടും ക്ഷയരോഗ ബാക്ടീരിയക്കായാണ് മാൻഡോക്സ് പരിശോധന മിക്കവാറും എല്ലാ ഇന്ത്യക്കാരും ഈ പരിശോധനയിൽ പരാജയപ്പെടും കാരണം നമുക്കെല്ലാവർക്കും ഗണ്യമായ അളവിൽ ക്ഷയരോഗ ഉണ്ട് പക്ഷെ നമുക്ക് ക്ഷയരോഗം ഒരു രോഗമായി ഇല്ല അതിനാൽ അവർ മറ്റു പല പേരുകളുമായി വന്നു അവർ അതിനെ പ്രൈമറി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളിൽ സംഭവിക്കുന്ന മറ്റെന്തെങ്കിലും പക്ഷേ ഇത് ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മളിൽ എല്ലാവരിലും ഈ ബാക്ടീരിയ ഉണ്ട് നമ്മൾ മാൻഡോക്സ് പരിശോധനയിൽ പരാജയപ്പെടും പക്ഷേ നമ്മളിൽ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല കാരണം നമ്മൾ അവയോടൊപ്പം ജീവിക്കാൻ പഠിച്ചു അവ നമ്മോടൊപ്പം ജീവിക്കാനും അവക്കറിയാം ഇപ്പോൾ അവർ ആക്രമണാത്മകമായി ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ഗ്രഹത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നതുപോലെ അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം അതിനാൽ അവ സൗമ്യമായ ജീവിതത്തിനായി സ്വയം പരിവർത്തനം ചെയ്യും ഇതൊരു റോക്കറ്റ് ശാസ്ത്രമൊന്നുമല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് കുറഞ്ഞത് ഒരു നൂറ് വർഷമായിട്ടെങ്കിലും ഇതുണ്ട് അതിനാൽ ബുദ്ധിജീവികൾ എന്ന അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ അവർ അവരുടെ പ്രീ യൂണിവേഴ്സിറ്റിയിൽ പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയിലായിരുന്നു ഇത് ഞങ്ങളുടെ ലൈബ്രറിയുടെ ഭാഗമായിരുന്നു അതിനാൽ ഇത് മിക്കവാറും പാഠപുസ്തകത്തിലും ഉണ്ടായിരിക്കണം പക്ഷേ ഞാൻ പാഠപുസ്തകം വായിച്ചിട്ടുമില്ല ഒരു ഈ ബുദ്ധിജീവികൾക്ക് അവരുടെ പ്രീ ഡിഗ്രി പോലും കിട്ടിക്കാണില്ല അവരുടെ വിചാരം ട്വിറ്ററിൽ കയറാനുള്ള യോഗ്യത അവർക്കൊരു പക്ഷിയുടെ തലച്ചോറ് മതി എന്നാണ് അതാണ് ട്വീറ്റ് ചെയ്യാനുള്ള യോഗ്യത എന്നാണ് അവർ കരുതുന്നത് ഇത് ശരിക്കും നിർഭാഗ്യകരമാണ് ഇതുപോലുള്ള സമയത്ത് ഇങ്ങനെ ഒരു സമയത്ത് രാജ്യത്തും ലോകത്താകമാനവും ഒരു വലിയ ദുരന്തം നമ്മെ കാത്തിരിക്കുമ്പോൾ രാജ്യങ്ങൾ അവരുടെ സ്വന്തം ജനങ്ങൾക്ക് നേരെ പട്ടാളത്തെ തന്നെ ഇറക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ അതെത്ര ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എത്രമാത്രം ഗൗരവമുള്ളതെന്നാൽ അമേരിക്കയിലെ മുഴുവൻ സൈന്യവും ഇപ്പോൾ പുറത്തുണ്ട് അവരുടെ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് തടയാനായി ഇന്ത്യയിലും ഊർജിതമായി ഇതെല്ലാം ചെയ്യാൻ പോലീസ് പുറത്തുണ്ട് ഇപ്പോൾ കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം എത്ര ഗൗരവമുള്ളതാണെന്ന് പക്ഷേ ഇതുപോലുള്ള സമയത്തും ഇങ്ങനത്തെ ആളുകൾ മുന്നോട്ട് വന്ന് ചുറ്റുമുള്ളവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിയുന്നതിന് പകരം അവരാകെ ചെയ്യുന്നത് ഇതുപോലുള്ള അസംബന്ധങ്ങളാണ് അവർക്കെല്ലാം ഡോക്ടറേറ്റ് കിട്ടി അവരെല്ലാം ട്വിറ്ററിലെ ഡോക്ടർമാരാണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷികളുടെ ഡോക്ടർമാരെങ്കിലും കുറഞ്ഞത് അവരാകണം വളരെ നിർഭാഗ്യകരമാണിത് തനിക്ക് ചുറ്റുമുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ ഒരു വേവലാതിയും ഒരു കൂട്ടം ആളുകളുണ്ട് എന്നത് രാജ്യത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നോ സഹജീവികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നതോ അവർക്ക് പ്രശ്നമല്ല അവർക്കാകെയുള്ളത് വിമർശന ബുദ്ധി മാത്രമാണ് ഏതു നേരവും വിഷം ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഈ വൈറസെങ്കിലും ഈ വഷത്തിൽ നിന്നും അവരെ രക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവസങ്ങളിൽ ഈ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ മുന്നോട്ട് വന്ന് ഉപകാരപ്രദമായ വലതും ചെയ്യുമെന്നും ദയവായി എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾ ആരാണെങ്കിലും അവരാരാണെന്ന് പോലും എനിക്കറിയില്ല ഈ അസംബന്ധങ്ങൾ പറയുന്ന നിങ്ങൾ ആരാണെങ്കിലും എന്തെങ്കിലും ഉപകാരമുള്ളത് ചെയ്യൂ എന്തിനാണ് ഈ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം അതിനുള്ള മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള ആപത്തുണ്ട് നമ്മളിത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയൊരു വിപത്തിലേക്കാണ് കുറഞ്ഞത് ദശലക്ഷക്കണക്കിനുള്ള ജീവൻ തുടച്ചുമാറ്റപ്പെട്ടേക്കാം ഇങ്ങനൊരു സാഹചര്യം ഇവിടെയുള്ളപ്പോൾ ആകെ ചെയ്യാൻ കഴിയുന്നത് ഇതുമാത്രമാണോ ഇതല്ല അതിനുള്ള സമയമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യക്ഷേമ വകുപ്പിനെയോ ആരോഗ്യ മന്ത്രാലയത്തെയോ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതല്ല അതിനുള്ള സമയം ഈ സമയമെന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ചെയ്യാനുള്ള സമയമാണ് കാരണം ഇതൊരു സാധാരണമായ സമയമല്ല ഈ തലമുറയിലെ ജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ മുമ്പൊരിക്കലും ഇതുപോലുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എല്ലാവരും ഇത് മനസ്സിലാക്കട്ടെ നമ്മൾ മുമ്പ് ഒരിക്കലും ഇതുപോലുള്ള സാഹചര്യങ്ങളെ കടന്നു പോയിട്ടേയില്ല നിങ്ങളുടെ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളെക്കാളും വളരെ ഒരു സമയമാണിത് നിങ്ങൾ മുമ്പ് അറിഞ്ഞതിനേക്കാളും വളരെ ഒരു സമയമാണിത് ഒരു വലിയ വിപത്ത് ഒഴിവാക്കി ചിലപ്പോൾ ഇത് കടന്നുപോയേക്കാം നമ്മൾ ആവശ്യമുള്ളത് എന്താണോ അത് ചെയ്ത് കൂടാതെ ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയാണെങ്കിൽ മാത്രം ഇതാണ് എനിക്ക് അവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ തലച്ചോറിന്റെ വലിപ്പം ഒരു പക്ഷിയുടെ അത്രയും പോലും അതൊരു വിഷയമേ അല്ല ഞാൻ പറയുന്നത് പക്ഷികൾക്ക് പോലും സഹായിക്കാം അടുത്ത ചോദ്യം മനീഷയിൽ നിന്നുമാണ് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് വഴികളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെ അങ്ങ് ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ പ്രതിരോധ ശേഷി ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല മനസ്സിലാക്കണം പൊതുവെ ഞാൻ കരുതുന്നത് പല കാരണങ്ങൾ കൊണ്ട് ജീവിത രീതികളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആഹാര രീതികൾ കണക്കിലെടുക്കുമ്പോൾ ഞാൻ കരുതുന്നത് വൈദ്യശാസ്ത്രപരമായി സ്ഥിരീകരിക്കണം ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾക്ക് ലോകത്ത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രതിരോധ ഉള്ളതായി തോന്നിയിട്ടുണ്ട് അവരുടെ ഭക്ഷണരീതികൾ അവരുടെ അഭ്യാസങ്ങൾ പിന്നെ കാലാവസ്ഥ അങ്ങനെ പല കാര്യങ്ങളും കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെ ഈ ഊഷ്ണമേഖലാ കാലാവസ്ഥയിൽ മറ്റുള്ള ഏത് സ്ഥലത്തെക്കാളും കൂടുതൽ ജീവികൾ ഇവിടെ വസിക്കുന്നുണ്ട് സൂക്ഷ്മമാണുക്കളാണെങ്കിൽ പോലും അവയുടെ എണ്ണത്തിലും ഇനങ്ങളുടെയും വൈവിധ്യത്തിലും ഒക്കെയാണെങ്കിലും വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ശരീരം കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാകും കാരണം നമ്മൾ ഇവയുടെക്കിടയിലാണ് ജീവിക്കുന്നത് അതൊരു കാര്യം മറ്റൊന്ന് ഭക്ഷണമാണ് മറ്റൊന്ന് ജീവിത രീതിയാണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു കർഷക സമൂഹമായിരുന്നു മിക്ക ആളുകളും ഇപ്പോഴല്ല പഴയ തലമുറ ആളുകൾ മണ്ണിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ഇപ്പോൾ ആളുകൾ മണ്ണിൽ ജീവിക്കുന്നതിലൂടെ തന്നെ അവർ വളരെയധികം ആരോഗ്യമുള്ളവരായിരുന്നു മറ്റു രാജ്യങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഏകദേശം എൺപത് ശതമാനത്തിലേറെയുള്ള ജനസംഖ്യ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൃഷിയോട് മുഖം തിരിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ അങ്ങനെ കൃഷിയിൽ നിന്ന് മുഖം തിരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വർഷത്തോളം ഒക്കെ ആവുന്നുള്ളൂ അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാതെ എല്ലാവരും വലിയ വലിയ അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കാൻ തുടങ്ങുന്ന കാലത്ത് ഒരു ലാബിലെ എലികളെ പോലെ കഴിയുന്നവർക്കായി ഉറപ്പായും പ്രതിരോധശേഷി കുറവായിരിക്കും എന്നാലും ഞാൻ കരുതുന്നത് ഇപ്പോഴും നമുക്ക് ആ പ്രതിരോധശേഷി ശേഷി കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പക്ഷേ ഇപ്പോൾ എന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ അതൊരു രാത്രി കൊണ്ടുണ്ടാകുന്ന പരിഹാരമല്ല എന്നാൽ കാലക്രമേണ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന സാധാരണ കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറയേണ്ടതുണ്ട് അറിയാമോ നമ്മളെല്ലാം ഭസ്മത്തിൻ്റെ ആളുകളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഭസ്മമണിയും തരത്തിൽപ്പെട്ട ഭസ്മുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം എനിക്ക് ഇന്റർനെറ്റിലൂടെ വിശദീകരിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളത് ഉപയോഗിക്കാൻ പഠിച്ചാൽ അത് നിങ്ങളെ സഹായിക്കും വേപ്പില രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടുന്ന ഒരു സാധനമാണ് മലഞ്ചെരുവുകളിൽ ഒടിച്ച് വേപ്പില ദിവസവും കഴിക്കുന്നത് നല്ലതാണ് മഞ്ഞൾ എന്തായാലും എല്ലായിടത്തും ലഭ്യമാണ് ഇപ്പോൾ നാനോ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മഞ്ഞൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും വളരെ നല്ലതാണ് അതിന് സാധാരണ മഞ്ഞളിനേക്കാൾ അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലാണ് അത് നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ വളരെ വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങൾ രാത്രി മുഴുവൻ ഗൂസ്ബെറി അല്ലെങ്കിൽ ആംല അതായത് നെല്ലിക്ക രാത്രി മുഴുവൻ തേനിലിട്ട് വെച്ചാൽ കൂടെ കുറച്ച് പൊടിച്ച കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് അല്ലെങ്കിൽ പച്ചക്കുരുമുളക് ഗ്രീൻ ഗ്രീൻ പെപ്പർ എന്ന് ഞാൻ പറയുമ്പോൾ അത് പച്ചമുളകല്ല അത് പച്ചയായിട്ടുള്ള കുരുമുളകാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റോ പെപ്പർ റോ പെപ്പർ അത് മറ്റു രാജ്യങ്ങളിൽ ചിലപ്പോൾ കാണപ്പെടില്ല ഇവിടെ ഞങ്ങൾക്കത് സാധാരണമാണ് അത് ലഭ്യമാണ് അതും തേനിൽ മുക്കി വെക്കുക എല്ലാ ദിവസവും മൂന്ന് സ്പൂൺ വീതം മൂന്ന് നേരം അത് വളരെ നല്ലതാണ് ഇതിന്റെ യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞ വയറിലായിരിക്കണം ഇത് കഴിക്കേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നു ഞാൻ പറയുന്നു നാല് മുതൽ എട്ട് മാസം കൊണ്ട് ഒരാൾക്ക് അതിൻ്റെ ഗുണം അറിയാനാകും മറ്റനവധി യോഗാഭ്യാസങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ഇപ്പോൾ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മന്ത്രം ചൊല്ലുന്നതും ഈശാക്രിയ ചെയ്യുന്നതും വളരെ നന്നായി സഹായിക്കും ഇതും നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഇത് കൊറോണ വൈറസിനുള്ള ഒരു ചികിത്സയല്ല അതിനുള്ള മുൻകരുതലുമല്ല ഞാൻ മന്ത്രം ജപിച്ചു അതുകൊണ്ട് എനിക്ക് പുറത്തുപോയി എന്തും ചെയ്യാം അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് ഇതെല്ലാം ഒരു പ്രത്യേക സമയത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ഘടനയെ ശക്തിപ്പെടുത്തുവാനായി അപ്പോൾ അടുത്ത വൈറസ് വന്നാൽ അതിനെ നേരിടാനായി നിങ്ങൾ കുറച്ചുകൂടി ശക്തനാകും അതും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെ ഇത് നിസ്സാരമായി കാണരുത് ഇതിനെ നിസ്സാരമായി കാണരുത് ഇപ്പോൾ ഈ ഒരു സമയത്തേക്ക് ജീവിച്ചിരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും ഒരു ചലഞ്ചാണ് അതാണതിൻ്റെ അർത്ഥം വളരെ ദൂരെ എവിടെയോ ചൈനയിലോ ഇറ്റലിയിലോ സംഭവിച്ച ഒരു കാര്യവുമായി ഇതിനെ കാണരുത് ഇപ്പോൾ നമ്മൾ ഇതിനെ കടന്നുപോയാൽ നമ്മൾ ജീവനോടെ തന്നെ ഇതിനെ കടന്നുപോയാൽ നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയെന്നാണ് അർത്ഥം നമ്മളെല്ലാവരും എല്ലാവരും ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ കൊള്ളാം നമ്മൾ വളരെ ബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ജീവിച്ചു സർക്കാരുകൾക്ക് ഇപ്പോൾ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട സ്ഥിതിയാണുള്ളത് കാരണം ഭൂരിഭാഗം പേരും ഇപ്പോഴും കാര്യം മനസ്സിലാക്കിയിട്ടില്ല അവരിപ്പോഴും വിചാരിക്കുന്നത് ഇത് വെറുമൊരു കെട്ടുകഥയാണ് എന്നാണ് ഇതൊരു കെട്ടുകഥയല്ല ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വളരെ അപകടകരമായ ഒരവസ്ഥയാണ്